കമുദി ന്യൂസ് ട്രാക്ക് പ്രസിഡന്റ് ബൈ ദുബായ് ഗൂഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങളിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം ലോക ബോക്സിംഗ് റിങ്ങിൽ ഉജ്ജ്വല നേട്ടം കൈവരിച്ച മേരി കോം എന്ന മുപ്പത്തി അഞ്ചുകാരിയായ മണിപ്പൂരുകാരിയെ ശ്ലാഘിക്കുന്നതാണ് മനോരമയുടെ ഇന്നത്തെ മുഖപ്രസംഗം മേരി കോമിൻ്റെ ഉജ്ജ്വല നേട്ടം നമ്മുടെ വനിതാ അത്ലറ്റുകൾക്ക് പ്രത്യേകിച്ചും വലിയ ഊർജ്ജം പകരുന്ന ഒന്നാണെന്ന് മുഖപ്രസംഗത്തിൽ എടുത്തു പറയുന്നു മനോരമ ബോക്സിംഗ് റിങ്ങിലെ ഉരുക്ക് വനിത മേരി കോമിൻ്റെ നേട്ടങ്ങൾ സമാനതകൾ ഇല്ലാത്തത് ഇന്ത്യയുടെ ഉരുക്ക് മാതൃത്വമാണ് മേരി കോം മൂന്ന് കുഞ്ഞുങ്ങളുടെ സ്നേഹമയായ അമ്മയായും ഇടിക്കൂട്ടിലെ തളരാത്ത പോരാളിയായും ഡബിൾ റോളിൽ തിളങ്ങുകയാണ് ഈ മണിപ്പൂരുകാരി വിവാഹം കഴിഞ്ഞാൽ കായികരംഗത്തോട് വിടപറയുന്ന യിലെ പതിവ് ശൈലി മാറ്റിമറിച്ച മേരി മുപ്പത്തി അഞ്ചാം വയസ്സിൽ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ആറാം സ്വർണം നേടി വീണ്ടും ചരിത്രം എഴുതി രാജ്യസഭാ എം പി കൂടിയായ മേരി കോമിന്റെ ഓരോ വിജയവും ഇന്ത്യൻ വനിതകൾക്ക് നിശ്ചയദാർഢ്യവും പൊരുതാനുള്ള ഊർജ്ജവും പകർന്ന് നൽകുന്നുവെന്നിങ്ങനെ മനോരമ ഇനി മാതൃഭൂമിയുടെ മുഖപ്രസംഗം മാതൃഭൂമി അതായത് മുംബൈ ഭീകരാക്രമണ പരമ്പരകൾക്ക് ഇന്ന് പത്ത് വർഷം തികയുകയാണ് അതിനെ ഓർമ്മിപ്പിക്കുന്നു മാതൃഭൂമി എന്ന് മുഖപ്രസംഗത്തിൽ നടക്കുന്ന ഓർമ്മകൾക്ക് പത്താണ്ട് ഓർമ്മ ഉണ്ടാവണം ഈ ദിനം പത്തു വർഷം മുമ്പ് ഇതേ ദിവസമാണ് ഇരുളിൻ്റെ മറപ്പറ്റി മുംബൈ തീരത്തിറങ്ങിയ ഭീകരർ ഇന്ത്യയെ ഭീതിയിൽ ആഴ്ത്തിയത് നൂറ്റി അറുപത്തിയാറ് പേരെ ഭീകരർ കൊലപ്പെടുത്തി നാനൂറിലേറെ പേർക്ക് പരിക്കേറ്റു അൻപത്തിയെട്ട് മണിക്കൂർ നീണ്ട പോരാട്ടത്തിലൂടെ ഒൻപത് ഭീകരരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വധിച്ചു ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷനിൽ കൊലവിളിയുമായി നടന്ന അജ്മൽ കസബ് എന്ന ഭീകരനെ പോലീസ് കോൺസ്റ്റബിൾ തുറാം ഓബ്ലെ കീഴടക്കി സൈനിക നടപടിയുടെ കൃത്യതയോടെ ഒരേ സമയം പലയിടങ്ങളിൽ നടത്തിയ ആക്രമണം ആസൂത്രണം ചെയ്തത് ലഷ്കരെ തേയ്ബയും അതിൻ്റെ രാഷ്ട്രീയ വിഭാഗം എന്ന് വിളിക്കപ്പെടുന്ന ജമാഅത്ത് ഉദ്ദയുമാണെന്ന് വ്യക്തമായി അതിലൂടെ തെളിഞ്ഞത് മുംബൈ ആക്രമണത്തിൽ പാകിസ്ഥാനുള്ള പങ്കാണ് ഇന്ത്യയോട് പാകിസ്ഥാൻ ചെയ്യുന്നത് എന്ത് എന്ന് മുംബൈ ഭീകരാക്രമണം അന്താരാഷ്ട്ര വേദികളിൽ തുറന്നുകാട്ടിയെങ്കിലും നടക്കുന്ന ആ ഓർമ്മകൾക്ക് പത്താണ്ട് തികയുമ്പോഴും രാജ്യത്തിനും അന്നത്തെ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്കും നീതി കിട്ടിയിട്ടില്ല എന്നും എടുത്തു പറയുന്നു മാതൃഭൂമി അജ്മൽ കസബിനെ പിന്നീട് തൂക്കിലേറ്റി അതും ചരിത്രമായിരുന്നു അതെല്ലാം എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് മുഖപ്രസംഗത്തിൽ ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകൾ നോക്കാം കേരളത്തിൽ പെട്രോളിന് നല്ല ഡിമാൻഡാണെന്നാണ് എണ്ണ കമ്പനികളുടെ വിലയിരുത്തൽ വില വാണം പോലെ കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിലും പെട്രോളിനാണ് ഡീസലിനേക്കാൾ കേരളത്തിൽ പ്രിയം ഏറെ എന്നാണ് പറയുന്നത് ആ തിരിച്ചറിവ് ഫലമായി ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പെട്രോൾ പമ്പുകൾ കൂടി തുറക്കാനുള്ള നീക്കവുമായി എണ്ണക്കമ്പനികൾ മുന്നോട്ട് നീങ്ങുകയാണ് കേരളത്തിൽ പെട്രോളിന് നല്ല ഡിമാൻഡ് എന്ന എണ്ണക്കമ്പനികൾ വരുന്നു പുതിയ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പെട്രോൾ പമ്പുകൾ ഏറ്റവും കൂടുതൽ പമ്പുകൾ തുറക്കുന്നത് എറണാകുളത്താണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെണ്ണം കുറവ് മാഹിയിലാണ് അഞ്ചെണ്ണം ഇതിൽ പറയുന്നത് പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇവയാണ് ഈ കൂടുതൽ പമ്പുകൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ മൂന്ന് കമ്പനികൾക്കും കൂടി രണ്ടായിരത്തി അഞ്ച് പമ്പുകളാണ് കേരളത്തിൽ ഉള്ളത് ഇതിന് പുറമെയാണ് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പമ്പുകൾ കൂടി തുറക്കുന്നത് പെട്രോൾ ഉപഭോഗത്തിൽ കേരളം ഒന്നാം നമ്പർ ഒന്നാം സ്ഥാനത്താണ് ദേശീയ ശരാശരി നോക്കുമ്പോൾ ഇന്ധന ഉപഭോഗത്തിൽ ഏറ്റവും മുന്നിൽ കേരളമാണ് കേരളത്തിലെ പെർ പമ്പ് ത്രൂപുട്ട് ശരാശരി ഇരുന്നൂറ്റി അഞ്ച് കിലോലീറ്ററാണ് ദേശീയ ശരാശരി നൂറ്റി മുപ്പത്തി അഞ്ച് കിലോ ലീറ്റർ മാത്രം ഡീസലിനോട് പ്രിയം ഇല്ല എന്നതും അതിന്റെ വിശദാംശങ്ങളും എടുത്ത് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് മനോരമയിലെ ബിസിനസ് മനോരമ പേജ് നോക്കാം ബിസിനസ് മനോ മനോരമ പേജിൽ ശ്രദ്ധേയമായ ഒരു വാർത്തയുള്ളത് അടിയന്തര യാത്രകൾക്ക് വ്യക്തിഗത വായ്പ എന്ന കെ പി സഫീനയുടെ ശ്രദ്ധേയമായ ഒരു കുറിപ്പുണ്ട് നമ്മുടെ ബാങ്കുകളിൽ വിശേഷിച്ചും പുതു തലമുറ ബാങ്കുകൾ ട്രാവലിംഗ് ലോൺ എന്നൊരു സംവിധാനം ഉണ്ട് അത് അത് പ്രയോജനപ്രദമാണ് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് അടിയന്തര യാത്രകൾക്ക് വ്യക്തിഗത വായ്പ എന്ന കുറിപ്പിൽ കെ സഫീന നമ്മളുമായി പങ്കുവെക്കുന്നത് ബിസിനസ് മീറ്റ് ശില്പശാലകൾ തുടങ്ങി അടിയന്തര ഘട്ടത്തിലോ വിനോദസഞ്ചാരത്തിനോ യാത്ര ചെയ്യേണ്ടി വരുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് വലിയ തുക കണ്ടെത്താൻ ഇടത്തരക്കാരെ സംബന്ധിച്ച് പ്രയാസമാണ് ഇത്തരം സമയങ്ങളിൽ ബാങ്കുകളുടെ ട്രാവലിംഗ് ലോഡ് എന്നറിയപ്പെടുന്ന യാത്രാ വായ്പകളെ ആശ്രയിക്കാം ബാങ്ക് ശാഖകളിൽ പോലും പോകാതെ ഇൻ്റർനെറ്റ് വഴി അപേക്ഷിച്ച് വായ്പ നേടാം ഈട് ആവശ്യമില്ലാതെ ലഭിക്കുന്ന ട്രാവലിംഗ് വായ്പകളുടെ പലിശ നിരക്കും മറ്റ് നിബന്ധനകളും വ്യക്തിഗത വായ്പകൾക്ക് തുല്യമാണ് പൊതുമേഖലാ ബാങ്കുകൾ ഇത്തരം വായ്പകൾ നൽകി മടിക്കുമ്പോൾ പുതുതലമുറ ബാങ്കുകളും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുമാണ് യാത്രാ വായ്പകൾ കൂടുതലായി പ്രഖ്യാപിക്കുന്നത് എന്തിനൊക്കെ നമുക്ക് വായ്പ ലഭിക്കും മാത്രമല്ല ലാഭകരം പ്രതിമാസ നിക്ഷേപം റെക്കറിംഗ് ഡെപ്പോസിറ്റാണ് യാത്രാ വായ്പയുടെ വിശദാംശങ്ങൾ യാത്രാ നിക്ഷേപം എല്ലാം തന്നെ വളരെ വിശദമായി പ്രചോജന പ്രയോജനപ്രദമായി പങ്കുവച്ചിരിക്കുകയാണ് ആ ഒരു കുറിപ്പിൽ ഇനി മാതൃഭൂമിയുടെ ധനകാര്യം പേജെടുത്താൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു സമരം അല്ലെങ്കിൽ ഒരു അഭിപ്രായ ഭിന്നിപ്പ് വളരെ രൂക്ഷമായി തന്നെ നിന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൻ്റെ ഡയറക്ട് ബോർഡ് യോഗം കൂടി അല്പമൊന്ന് മയപ്പെടുത്തി രണ്ട് ഇരുവിഭാഗവും നിലപാട് അല്പമൊന്ന് മയപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട് എന്നാൽ അതെല്ലാം അതിൻ്റെ ആകത്തുകയായി ഒരു വിശകലന സ്വഭാവമുള്ള റിപ്പോർട്ടാണ് ആർ ബി ഐയുടെ സ്വയംഭരണം എങ്ങോട്ട് എന്ന ശീർഷകത്തിൽ ധനകാര്യം പേജിൽ മാതൃഭൂമിയിൽ നിന്ന് പ്രധാനമായി നൽകിയിരിക്കുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറായ പി രവീന്ദ്രനാഥിനാണ് അതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിശകല വിശകലനാത്മക കുറിപ്പ് നൽകിയിരിക്കുന്നത് ക്ഷമിക്കണം റിസർവ് ബാങ്ക് കേന്ദ്ര റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ നവംബർ പത്തൊൻപതിന് ചേർന്ന ആർ ബി ഐ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ചില ധാരണ ധാരണകളിലൊക്കെ ഇരുകൂട്ടരും എത്തിയെങ്കിലും കാതലായ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് ആർ ബി ഐയുടെ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാട്ടിടാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ ഇനി നമുക്ക് ഇന്നത്തെ സ്പോർട്സ് വിശേഷങ്ങൾ കൂടി ഓടിച്ചൊന്ന് നോക്കാം ട്വൻ്റി ട്വൻ്റി ലോക വനിതാ ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായ നിർണായകമായ സെമി ഫൈനൽ മത്സരത്തിൽ നിന്ന് മിന്നുന്ന താരം അല്ലെങ്കിൽ മുൻ നായിക കൂടിയായ മിഥാലി രാജനെ തഴഞ്ഞത് ക്യാപ്റ്റൻ ഹർമി ഹർ മൻപ്രീത് ക്രൗഡ് കൗർ ആണ് എന്ന ആരോപണം ക്രിക്കറ്റ് മേഖലയിൽ പുകഞ്ഞ് കത്തുകയാണ് അത് സംബന്ധിച്ചാണ് കളിക്കളം പേജിൽ ഒരു ശ്രദ്ധേയമായ റിപ്പോർട്ട് ഇന്ന് കേരള കമ്മിതി നൽകിയിരിക്കുന്നത് മിഥാലിയിൽ മുങ്ങിത്താഴ്ന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് മിഥാലിയെ പുറത്തിരുത്താൻ ചരട് വലിച്ചത് ഹർ മൻപ്രീത് എന്ന ആരോപണം മുൻ നായികയും മികച്ച ബാറ്റിംഗ് ഉടമയുമായ മിഥാലി രാജനെ സെമിഫൈനലിൽ കളിപ്പിക്കാതിരുന്നത് ആണ് വിവാദമായിരിക്കുന്നത് ക്യാപ്റ്റൻ ഹർ മൻപ്രീത് കൗറും കോച്ച് രമേശ് പവാറും ചേർന്ന് മിഥാലിയെ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു എന്ന് മിഥാലിയുടെ മാനേജർ പരസ്യ ആരോപണവുമായി രംഗത്ത് വന്നതാണ് വിഷയം ചൂട് പിടിപ്പിച്ചത് ബി സി സി ഐതായാലും വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് പറയുന്നു സെമിഫൈനലിന് മുമ്പുള്ള സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗിൻ്റെ വിശദ വിശദ വിവരങ്ങൾ ബി സി സി ഐ ടീം ബി സി സി ഐ ടീം ക്ഷമിക്കണം ബി സി സി ഐ ടീം മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് അതിൽ ഉള്ളത് കാമുദി ന്യൂസ് ട്രാക്ക് പ്രസിഡൻറ്റ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ലൊരു ദിവസവും നേരുന്നു